നൽകിയായിരുന്നു ഹരിത. മുസ്ലിം ലീഗുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയും ബി ജെ പി നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ബി ജെ പിക്ക് ഒരു പാർട്ടിയുമായോ വ്യക്തികളുമായോ ഏതെങ്കിലും തരത്തിലുള്ള അസ്പർശ്യതയില്ല. ആരെയും അകറ്റി നിർത്തുന്ന പാരമ്പര്യം ബി ജെ പിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയവിനിമയം നടത്തിയത് കൂടെ ചേർക്കാനല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഏതായാലും മുസ്ലിം ലീഗുമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ച ബി ജെ പി നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗ് ഒരു മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മതമൗലികവാദം പ്രചരിപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുമായി ബി ജെ പി ഒരു ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടോ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ അസ്പൃശ്യതയൊന്നുമില്ല. രാജ്യദ്രോഹ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുമായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിക്കാതെയുള്ളൂ. മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. മുസ്ലിം ലീഗ് ഉയർത്തുന്ന മതരാഷ്ട്രീയത്തോട് ഒരു യോജിപ്പും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആശയവിനിമയം നടത്തുക എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും കൂടെ ചേർക്കാനല്ല. ആരെയെങ്കിലും കൂടെ ചേർക്കുന്ന ഘട്ടം വരുമ്പോൾ അവിടെ എല്ലാ നിലപാടുകളും ചർച്ച ചെയ്യേണ്ടി വരും. ആകാശ് സെല്ലങ്കേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. കേസിൽ ഒന്നാം പ്രതിയായ ആകാശ് സെല്ലങ്കേരി ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്.